വെണ്ടയ്ക്ക കറി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് 3 ടീസ്പൂൺ വെളിച്ചെണ്ണയിലോട്ട് ഒരു 10-12 വെണ്ടയ്ക്ക നല്ലതുപോലെ കഴുകി തുടച്ച് മുറിച്ചെടുത്തതാണ്. അപ്പോൾ ഇതിനൊന്ന് നല്ലതുപോലെ എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അത്യാവശ്യം ഫ്രൈ ആയാൽ മാത്രം മതിയാവും. ഇതിങ്ങനെ ചെയ്യണ സമയത്ത് അതിൽ ആ ഒരു പശപശപ്പുണ്ട് വെണ്ടയ്ക്കയുടെ, അത് മാറാനും വെണ്ടയ്ക്ക കറി വയ്ക്കുമ്പോൾ അതുപോലെ ഫ്രൈ ചെയ്തിട്ടാണ് കറി വയ്ക്കുന്നത് എന്നുണ്ടെങ്കിൽ കറിക്കുള്ള ആ ഒരു രുചിയും മണമൊക്കെ കൂടാനൊക്കെ നന്നായി സഹായിക്കും. അപ്പോൾ ഒരുപാട് ബ്രൗൺ കളറാക്കി മുറിക്കണം എന്നൊന്നുമില്ല, ജസ്റ്റ് എല്ലാ ഭാഗവും ഒന്ന് ഫ്രൈ ആയാൽ മാത്രം മതിയാവും. അപ്പോൾ ഇത് ഏകദേശം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മതി, ഞാൻ ഇതങ്ങ് മാറ്റാൻ ഒരു പ്ലേറ്റിലോട്ട് ഞാനത് മാറ്റാൻ പോവാണ്. ഇനി അതേ പാനിലോട്ട് ഒരു 10-12 ചുവന്നുള്ളി, ഒരു 2 അല്ലി വെളുത്തുള്ളി, അത് 4 കീറിയതാണ്, അതും ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഈ എണ്ണയെ കടന്ന് നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആവണം. ഷാലോ ഫ്രൈ ആയാൽ മതിയാവും. അപ്പോൾ ഉള്ളി അതുപോലെ വഴറ്റിയിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് രണ്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കറിക്ക് ആവശ്യമായിട്ടുള്ള ഒരു അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു മൂടി നാളികേരം ഇട്ടിട്ടുണ്ട്. നാളികേരം ചെരുവിട്ടിടാൻ ശ്രദ്ധിക്കുക, ഞാൻ എളുപ്പപ്പണി കാട്ടിയെന്നേ ഉള്ളൂ. ഇനി ഇതിനകത്തോട്ടൊരു 5-6 വറ്റൽമുളക്, മുളകിൻ്റെ അളവൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം. ഇനി ഇതിനകത്തോട്ട് ഒരു വലിയ ടേബിൾ സ്പൂൺ കൊത്തമല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം. ഉലുവ ഒരു നുള്ളും കൂടെ ചേർക്കാം. നല്ലതുപോലെ ഫ്രൈ ചെയ്ത് നല്ല പേസ്റ്റ് പരുവത്തിലാക്കി മാറ്റി വയ്ക്കണം. അതാണ് നമ്മുടെ കറിക്കുള്ള അരപ്പ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് 3 ടീസ്പൂൺ വെളിച്ചെണ്ണയിലോട്ട് 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. ഒരു പച്ചമുളക് 2 കീറിയത് കൂടെ ഇതിനകത്തോട്ടിടാം. കടുകൊക്കെ ഒന്ന് പൊട്ടി മുളകൊക്കെ ഒന്ന് വഴിഞ്ഞ് വരാൻ നേരത്ത് ഒരു 4 വലിപ്പത്തിൽ പുളി ഇവിടെ പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. പുളിവെള്ളം നല്ലതുപോലെ ഒന്ന് തിളച്ച് വരണേ. പുളിയുടെ ആ ഒരു പച്ച മണമൊക്കെ ഒന്ന് പോകണം. പുളി നന്നായി തിളച്ച് വരട്ടെ. ഇത് തിളക്കണ സമയത്ത് ഒരു വെള്ളത്തിൻ്റെ പകുതി പൊടിച്ചത് ഞാൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പുളിയും പുളിവെള്ളത്തിൽ കിടന്ന വെള്ളമൊക്കെ ഒന്ന് അലിഞ്ഞ് നല്ലതുപോലെ ഒന്ന് തിളയ്ക്കും. വേണ്ട, ഈ ഒരു പരുവം വരുമ്പോൾ നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള നമ്മുടെ ആ ഒരു അരപ്പ് തേങ്ങയുടെ അതുകൂടി ഇതിനകത്തോട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതാണ്. ഇനി ആ പുളിവെള്ളത്തിലെ തേങ്ങയുടെ അരപ്പും കിടന്ന് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരാനുണ്ട്. തേങ്ങയുടെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് പോകണം. ഇങ്ങനെ നല്ലതുപോലെ തേങ്ങ തിളച്ച് വരും. ആ സമയത്ത് നമ്മൾ വയറ്റി വെച്ചിട്ടുള്ള ആ ഒരു വെണ്ടയ്ക്കയും ചെറിയ ഉള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി വെണ്ടയ്ക്കയിൽ ആ മസാലയൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് പിടിക്കാനുണ്ട്. ഇപ്പം തന്നെ ഏകദേശം നല്ല ലൂസിലാണ് കറി. ഈ ഇനി വെള്ളമൊക്കെ നല്ലതുപോലെ തിളച്ച് അതൊന്ന് വറ്റി വരണം. ഇതിൽ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ നിങ്ങൾ ടേസ്റ്റിനനുസരിച്ച് പാകത്തിന് ചേർക്കാം. കറി ഒന്ന് തിളച്ച് വറ്റി കുറുകി വരും. വെണ്ടയ്ക്കൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്തിട്ടുണ്ട്. കറിയൊക്കെ അത്യാവശ്യം തിളച്ച് കുറുകി വരുന്നൊരു പരിവായിട്ടുണ്ട്. ഇനി ഒന്നുകൂടി ഒന്ന് തിളച്ച് നല്ലതുപോലെ തിളവരാനുണ്ട് അതിനകത്തോട്ട്. ഇതാണ് ഏകദേശ പരുവ. ഇപ്പോൾ ഇപ്പം തന്നെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി അത്യാവശ്യം ചെറുതായിട്ടൊരു കട്ടിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ കറി മാറ്റി വെച്ചാൽ തന്നെ ഇരിക്കെ തണുക്കും തോറും ഇതൊന്ന് കുറുകി വരും. നല്ല ടേസ്റ്റാണ്. ചോറിന് മാത്രമല്ല ചപ്പാത്തി, ഇഡ്ഡലി, ദോശ ഏതിനൊപ്പം നമുക്ക് കഴിക്കാം. നല്ല ടേസ്റ്റാണ്. ഇരിക്കാണ് അത് ടേസ്റ്റ് കൂടുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്.